ഈ രണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഹാൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കോഴി അട വെച്ചിരുന്നു, അതിന് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, കൂടിനുള്ളിൽ നന്നായി ഇരുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നോക്കാം. പുറത്ത് വെളിച്ചമുണ്ടാവും, നമ്മൾ എത്രയെണ്ണം വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ കൊട്ട പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മക്കളൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മുട്ടത്തോടൊക്കെ ഉണ്ട്. നമുക്കിനി കോഴിയെ ഒന്ന് പൊന്തിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇന്ന് 20-ാമത്തെ ദിവസമാണ്. ഇനി നമുക്കൊന്ന് ഇനി കോഴിയെ ഒന്ന് മെല്ലെ പൊന്തിച്ച് നോക്കാം എത്ര കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിക്കുക എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ 3 കുഞ്ഞുങ്ങളാണ് കേട്ടോ വിരിഞ്ഞത്. നമുക്ക് കാണാൻ പറ്റും, ഇതാക്കുന്ന 2 വൈറ്റ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതാക്കുന്ന 2-ാമത്തെ വൈറ്റ് ഇതാക്കുന്ന. പിന്നെ ഒന്ന് നമ്മളെ തള്ളക്കോഴിയുടെ തന്നെ ഒരു ഏകദേശം കളർ പോലത്തെ ഒരു ബ്രൗൺ കളറുള്ള ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വിരിഞ്ഞ മുട്ടത്തോടൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇനി വിരിയാനുള്ള മുട്ടയിൽ ഈ ഒരു മുട്ടത്തോട് ഒട്ടിപ്പിടിച്ച് അതിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. നമുക്ക് ആ മുട്ടത്തോടൊക്കെ എടുത്ത് ഒഴിവാക്കാം. നമുക്കേതെങ്കിലും മുട്ടൊക്കെ ഇനി ചെക്ക് ചെയ്യണം, അതിൽ കുഞ്ഞുങ്ങളുണ്ടോക്കെ കൊത്ത് വന്നിക്കുമൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാ ഒരു മുട്ടയിൽ ഇതാക്കുന്ന കൊത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് ഒച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുണ്ട് കേട്ടോ, കൊക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് വിരിഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും മുട്ടയിൽ അങ്ങനെ കുഞ്ഞുണ്ടോക്കെ നോക്കാം. ഇതാക്കുന്ന 2-ാമത്തെ മുട്ടയിലും ഇതാക്കുന്നുണ്ടോ, ചെറുതായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് അടുത്ത മുട്ടയും കൂടി അങ്ങനെ നോക്കട്ടോ. ഇതാ ഈ ഒരു മുട്ടയുടെയും പിറകു ഭാഗത്ത് കാണാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി മുട്ടകളൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, 6 മുട്ടയിൽ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ, കൊത്തി വന്നിട്ടുണ്ട്. അതൊക്കെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് വിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതാക്കുന്ന ഒന്ന് ഇതാക്കുന്ന ഇത്, പിന്നെ 2-ാമത്തെ ഇതാക്കുന്ന അതിൻ്റെ അപ്പുറത്തുണ്ട്. 3, 4, 5 പിന്നെ ഇതിനും കൊത്തുണ്ട് കേട്ടോ. പിന്നെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ വിരിഞ്ഞായി 3 കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇനി വൈകുന്നേരമായിട്ട് നമ്മൾക്ക് ബാക്കി കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിക്കുമെന്ന് വന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിലുള്ള മുട്ടത്തോടൊക്കെ എടുത്ത് ഒഴിവാക്കിയിരുന്നു. ആ കൊത്ത് വന്ന മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിയെ ഉയർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുഞ്ഞുങ്ങളെയൊക്കെ. ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 മുട്ടയാണ് വിരിയാതി ഉള്ളത്. അതൊക്കെ നമ്മൾ 5 വൈറ്റ് കുഞ്ഞുങ്ങളാട്ടോ ഉള്ളത്. പിന്നെ 4 നമ്മളെ തള്ളക്കോഴിയുടെ കളർ തന്നെ ബ്രൗൺ കളറുമാണ് ഉള്ളത്. കണ്ടില്ലേ, എല്ലാ മക്കളും ഉണ്ട്. ഇനി ഈ 2 മുട്ട വിരിയാന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഉള്ളിലേക്ക് നോക്കണം, ഇതിന് കൊത്തൊന്നും വന്നില്ല. പിന്നെ നമ്മൾ 20-ാമത്തെ ദിവസമാണ്. നാളെ വരെ നമുക്ക് ഈ കോഴിയുടെ അടിയിൽ തന്നെ വെക്കാം, അഥവാ വിരിയെങ്കിൽ നമുക്ക് നോക്കണം. പിന്നെ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് കൊണ്ടൊന്ന് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് അടിച്ച് ഇതിനെ നോക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 21-ാം ദിവസം, ഇപ്പോൾ ഇന്ന് 20-ാമത്തെ ദിവസമല്ലേ. ഇപ്പം നാളെ വരെ നമുക്ക് ആ മുട്ട വിരിയുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ മുട്ട എന്നിങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിന് ഉൾഭാഗം കണ്ടിട്ട് നമുക്കെന്തായാലും ഒന്ന് നാളെ വരെ 21-ാം ദിവസം വരെ ഒന്ന് നോക്കാം. ഉള്ളിൽ കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, ചത്തുപോയിക്കാൻ അറിയില്ല. നമുക്ക് അടുത്ത മുട്ടയും കൂടി അങ്ങനെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇതിലും കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് കേട്ടോ തോന്നുന്നത് കണ്ടോ. ഇത് നമുക്ക് ഇനി നാളെ വരെ നോക്കിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഇന്ന് 21-ാമത്തെ ദിവസമാണ്. ഈ 2 മുട്ടയും ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല. നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് കുത്തി പൊട്ടിച്ച് നോക്കാം ഓരോന്ന്. ഈ കുഞ്ഞുണ്ടല്ലേ ഒക്കെ നോക്കട്ടെ നമ്മൾ.
ഇതിൽ കുഞ്ഞില്ല കേട്ടോ, അത് കേട് വന്ന മുട്ട തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ അടുത്ത മുട്ടയും കൂടി നമുക്കങ്ങനെ പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതും കേട് തന്നെയാണ്, ഒരു ഒച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊട്ടിക്കുമ്പോൾ. കണ്ടോ, ഇതിനുള്ളും കേട് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇത് ഫുള്ള് കേടാണ്, കെട്ടുപോയതാണ് മുട്ട കേട്ടോ. ബാക്കി നമ്മൾ 9 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു 3 മുട്ട നമ്മൾ പൊട്ടിപ്പോയിരുന്നു കേട്ടോ. കോഴി ചവിട്ടിയിട്ട്, ഈ കോഴി അല്ല വേറെ കോഴി, അത് അതിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അന്നപ്പോൾ. പിന്നെ ഇപ്പം 9 കുഞ്ഞുങ്ങൾ നമുക്ക് നല്ല ആരോഗ്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇവരെ വേറെ കൂട്ടിലേക്ക് ആക്കണം കേട്ടോ. തള്ളക്കോയ്ക്ക് നമ്മളിവിടെ ഫുഡ് കൊടുത്തിരുന്നു. ആക്കുന്ന 21-ാം ദിവസമാണ് ആ ഫുഡൊക്കെ നമ്മൾ കൊടുത്തിരുന്നത്. നമ്മൾ മിക്സ് എടുത്തിട്ടാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് വെള്ളവും സ്റ്റാർട്ടറൊക്കെ കൊടുക്കണം. ഇനി നമുക്ക് ഇവരെ വേറെ കൂടിലേക്ക് ആക്കണം. ആ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു കൂട്ടിലേക്കാണ് തള്ളക്കോയെയും കുഞ്ഞുങ്ങളെയും മാറ്റാൻ പോകുന്നത്. കൂടിൻ്റെ ഡോറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗം നമ്മൾ നന്നായി വൃത്തിയാക്കിയതാണ് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി വൃത്തിയാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് തള്ളക്കോയെയും കുഞ്ഞുങ്ങളെയും മാറ്റാം. ഫ്രണ്ട്സ് നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ ഇവിടെ ചെറുതായി മഴ ഞാറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കൊട വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഒരു കൂട്ടിലേക്ക് പിടിച്ചു നിർത്താം. ഓരോന്നായിട്ട് 9 കുഞ്ഞുങ്ങളായിട്ട് വിരിഞ്ഞത് കണ്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നിനെയും കൂട്ടിലേക്ക് വെക്കാം. തള്ളക്കോയും കൂടുതലേക്ക് ഉയർന്നുണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റും. ബാക്കി കുഞ്ഞുങ്ങളെ കൂടി ഒക്കെ നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. കോഴിയും അതിലേക്ക് കയറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ തള്ളക്കോയൊക്കെ ഉള്ളിലുണ്ട് അല്ലേ. ഇവർക്കൊക്കെ നമുക്ക് ഇനി സ്റ്റാർട്ടർ കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടർ തീറ്റയും പിന്നെ കുറച്ച് വെള്ളവും നമുക്ക് വെച്ച് കൊടുക്കണം. വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടർ ഉണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിലേക്ക് സ്റ്റാർട്ടർ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾ ഒന്നും അതിലെ ഇറങ്ങി നോക്കുന്നുണ്ട്. നമ്മളെ തള്ളക്കോയി കുഞ്ഞുങ്ങൾ തീറ്റക്കായി വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോന്നോരോന്നായി ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട് കുഞ്ഞുങ്ങൾ. 9 കുഞ്ഞുങ്ങളാണുള്ളത്. ഫ്രണ്ട്സ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വൈറ്റ് ആണ് മേലൊക്കെ, പക്ഷേ നമ്മളെ തലയുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു യെല്ലോ കളർ ഉണ്ട് കേട്ടോ. രണ്ട് കുഞ്ഞിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇതാ കണ്ടില്ലേ, തലയുടെ ഭാഗത്ത് മാത്രം ഒരു യെല്ലോ കളർ ഉണ്ട് കണ്ടോ. ഫ്രണ്ട്സ് അവർ തീറ്റക്ക് അത്യാവശ്യം തിന്നിട്ടുണ്ട്. നമുക്ക് അവർക്കുള്ള വെള്ളം സെറ്റിൽഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കോഴിക്ക് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് ചെറിയൊരു ശർക്കരൻ്റെ കഷ്ണം വേണം കണ്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം നമുക്ക് എടുക്കണം. നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും. അതൊക്കെ നിങ്ങൾക്ക് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഞാനിതാ ഇത്ര കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇത് മതി വെള്ളത്തിലാക്കാൻ. പിന്നെ മഴ ആയതുകൊണ്ട് ശബ്ദം കുറച്ച് കുറവുണ്ടാവും. അതൊക്കെ അതിലേക്ക് ശ്രമിക്കുക. ഫ്രണ്ട്സ് നമ്മൾ തിളപ്പിച്ചാറ്റിലെ വെള്ളം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര അതിൽ അലിഞ്ഞിട്ടുണ്ട്.
ചെറിയ ചെറിയ യെല്ലോയിഷ് കളറൊക്കെ ഉണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഇതാ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി അണട്ടിട്ടുണ്ട്, നമുക്കൊന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ കോഴികൾക്ക് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാറുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കൂടിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ചെറിയൊരു ഇളംചൂടുണ്ട്. മഴക്കാലത്ത് ചെറിയ ഇളംചൂടൊക്കെ നല്ലതാണ്. നമുക്കിത് നമ്മൾ ഇവർക്ക് വെച്ചു കൊടുക്കാം. തള്ളക്കോയി കുടിക്കുന്നത് നമുക്ക് നോക്കട്ടോ. തള്ളക്കോയി നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങളിപ്പോൾ കുടിക്കുന്നില്ല, തള്ളക്കോയി കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പോൾ ഇന്നലെ വിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇന്നേക്ക് കുടിക്കാൻ അവർ വേണ്ടിയ ഭാഗത്തുനിന്ന് കുടിച്ചോളാം. നമ്മൾ ഈ കൂടിൻ്റെ സൈഡിലേക്ക് ഈ ഒരു വെള്ളം എടുത്തു വെക്കാം. ഫ്രണ്ട്സ്, വെള്ളം കൂടിൻ്റെ ഒരു മൂലയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിലിങ്ങനെ കുത്തിപ്പെറുക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഉള്ള തീറ്റയുടെയൊക്കെ കുറച്ചൊക്കെ ഇവിടെ അങ്ങനെ തൊഴിഞ്ഞെടുക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ കുത്തിപ്പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.